സംസ്ഥാനത്ത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആലംകൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. മൂന്ന് നില കെട്ടിടത്തിന്റെ ഒരു വശത്തെ മുഗൾ ഭാഗമാണ് തകർന്നു വീണത്. ഓഫീസ് കെട്ടിടം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ ഭാഗമാണ് തകർന്നു വീണിരിക്കുന്നത്. നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും പ്രധാന കെട്ടിടമാണിത്. ഇവിടെ പ്രധാനപ്പെട്ട ഓഫീസുകളും മറ്റ് ഹൈസ്കൂളിന്റെ ക്ലാസുകളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ക്ലാസ് പിടികളെല്ലാം വിളിച്ചു ചേർത്തു. കുട്ടികളെല്ലാം വലിയ ആഹ്ലാദത്തിൽ ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, സ്കൂളിന് വലിയ ഉന്നതമായ വിജയമുണ്ടായ ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് കൂടുതൽ അഡ്മിഷനുകൾ നടക്കുന്നു. വളരെ നല്ലൊരു ഐശ്വര്യം. ഈ പരിസരം കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയ രീതിക്ക് വൃത്തിയാക്കി ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായപ്പോൾ ഇങ്ങനെ ഉണ്ടായത്. ഇതിന് അടിയന്തരമായി എല്ലാ ജനപ്രതിനിധികളും ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും ഒക്കെ ആലോചിച്ച് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. ഏത് നിമിഷവും നിലം പതിക്കാവുന്ന രീതിയിൽ ബാക്കി ഭാഗങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി കെട്ടിടത്തിൽ ആരും പ്രവേശിക്കരുതെന്ന് പോലീസും നിർദ്ദേശം നൽകി. നവംബർ 1 സ്കൂൾ തുറക്കാനിരിക്കവെയാണ് ഈ അപകടം. ഓഫീസും ഹൈസ്കൂളിന്റെ 7 ഡിവിഷൻ ഈ കെട്ടിടത്തിലാണ്. പിന്നെ സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, സ്റ്റാഫ് റൂമുകൾ എല്ലാം ഈ കെട്ടിടത്തിലാണ്. അപ്പൊ മെയിൻ ബിൽഡിംഗ് ആണ്. ഇതിൽ ഒരു നിലയും ഉപയോഗിക്കരുതെന്നാണ് ഇപ്പൊ പോലീസ് വന്ന് പറഞ്ഞിട്ട് പോയത്. കാരണം മുകൾ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വന്ന് ഓഫീസ് എല്ലാം ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്കിപ്പോ 1-ാം തീയതി മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. 10-ാം ക്ലാസ്സിന്റെ 4 ഡിവിഷൻ ഉണ്ട്. അപ്പൊ കുട്ടികളെ ഇരുത്താനുള്ള സൗകര്യമില്ല. കുട്ടികൾ പരിസരം എല്ലാം വൃത്തിയാക്കി സ്കൂൾ തുറക്കുന്നതിന് വളരെ സന്തോഷപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്രാവശ്യം തന്നെ നമുക്ക് 180 കുട്ടികൾ ന്യൂ അഡ്മിഷൻ വന്ന്. അപ്പം വളരെ നല്ല സന്തോഷകരമായി ഇരുന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ ക്ലാസ് ഒന്നും നടത്താൻ വയ്യാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ സുരക്ഷ പരിശോധിച്ച ശേഷം മാത്രമേ ഇനി കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്താൻ പാടുള്ളൂ എന്നാണ് നാട്ടുകാരുടെയും അഭിപ്രായം. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ക്ലാസ് മുറികളും സ്കൂൾ പരിസരവുമെല്ലാം അധികൃതരുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരിക്കുകയും കുട്ടികളെ സ്വാഗതം ചെയ്യാൻ വേണ്ട അവസാനഘട്ട ക്രമീകരണങ്ങൾ നടക്കുന്നതിനുമിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ദുഃഖകരമായ ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടെ സ്കൂൾ തുറക്കുന്നത് കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഇത് നടന്നത്. പ്രത്യേകിച്ച് പെട്ടെന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗിരികൃഷ്ണൻ, സ്കൂൾ PTA പ്രസിഡന്റ്, സാമൂഹിക രാഷ്ട്രീയ പ്രതിനിധികൾ, സ്കൂൾ പ്രിൻസിപ്പൽ, HM, അധ്യാപകർ തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കുട്ടികൾക്ക് അപകടകരമായ രീതിയിൽ തന്നെയാണ് ഈ ബിൽഡിംഗിന്റെ ആ പൊളിഞ്ഞ ഭാഗവും ഇപ്പോൾ നിലകൊള്ളുന്നത്. അതിനാൽ ഒരു അൾട്ടർനേറ്റീവ് സംവിധാനം കണ്ടെത്തേണ്ടതുണ്ട് അടിയന്തരമായിട്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെയും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും എല്ലാം ഞാൻ വിവരം ധരിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തി. അദ്ദേഹം വന്ന് വിലയിരുത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ മറ്റ് പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക. MLA, MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലും സംഭവം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി PTAയുടെ നിർദ്ദേശ ആവശ്യപ്രകാരം ആവശ്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ പരിപൂർണമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് യാതൊരു സംശയവുമില്ല. HP ന്യൂസ്, ആലംകോട്.